കേരളത്തിന്റെ ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന സീപ്ലെയിൻ പദ്ധതിക്ക് വീണ്ടും ജീവൻ വച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതി. രാജ്യത്തിന്റെ ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീമിന് കീഴിൽ നവംബറിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ഫ്ളൈറ്റുകൾ ഉപയോഗിച്ച് കേരള തീരപ്രദേശങ്ങളിൽ സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കാനുള്ള നീക്കമാണ് കേന്ദ്രം ഊർജിതമാക്കിയിട്ടുള്ളത്. ഡി ഹാവിലാൻഡ്, കാനഡ, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, ഇന്ത്യൻ നേവി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒക്ടോബർ 3 സൈറ്റുകൾ വിലയിരുത്താൻ ഉന്നതതല നിരീക്ഷണം നടത്തിയിരുന്നു. വേമ്പനാട്ട് കായലിന് സമീപമുള്ള 3 സ്ഥലങ്ങളിലാണ് നിരീക്ഷണം നടത്തിയത്. ജലത്തിന്റെ ആഴം, കാറ്റിന്റെ പാറ്റേൺ, സുരക്ഷാ ഘടകങ്ങൾ എന്നിവ പരിഗണിച്ചാണ് വിലയിരുത്തൽ നടത്തിയത്. ഫ്ലോട്ടിംഗ് ഡെക്കുകളുടെ അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സവിശേഷതകൾ സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് സൈറ്റിന് നിരവധി നവീകരണങ്ങൾ ആവശ്യമാണ്. കനത്ത ബോട്ട് ഗതാഗതം ഉൾപ്പെടെയുള്ള ലോജിസ്റ്റിക് വെല്ലുവിളികളാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഉയർന്നിട്ടുള്ളത്. ഇത് നിയന്ത്രിക്കാൻ പ്രാദേശിക അധികാരികളുടെ നടപടികൾ ആവശ്യമാണ്. ഇന്ധന ബൗസർ ഇല്ലാത്തതിനാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ബദൽ മാർഗങ്ങൾ പര്യവേക്ഷണം ചെയ്യേണ്ടതിനാൽ അതുല്യമായ ഇന്ധനം നിറയ്ക്കൽ സംവിധാനത്തിന്റെ അഭാവം വെല്ലുവിളിയാണ്. പ്രവർത്തന വിശദാംശങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും വ്യക്തമാക്കുന്നതിനായി ഒരു ഫ്ലോ അപ്പ് മീറ്റിംഗ് നടന്നു. പരിസ്ഥിതിയും സാമൂഹികവുമായ ആശങ്കകളുമായി വികസനം സന്തുലിതമാക്കുന്നതിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പരിസ്ഥിതി ജീവനോപാധികളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം നിർദ്ദേശങ്ങൾ ഇല്ലാത്തതിനാൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് 2013 പദ്ധതി തടസ്സപ്പെടുന്നത്. വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കും എന്ന പ്രതീക്ഷയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിക്ഷേപകർക്ക് ഈ മേഖല തുറന്നു കൊടുത്തതിനെ തുടർന്ന് കേരള സീപ്ലെയിൻ, പിനാക്കിൾ എയറും കേരളത്തിൽ സീപ്ലെയിൻ പ്രവർത്തനം ആരംഭിക്കാൻ അക്കാലത്ത് പദ്ധതിയിട്ടിരുന്നു. കായലുകളും നദികളും മനോഹര മലനിരകളും നിറഞ്ഞ കേരളത്തിൽ ടൂറിസം വികസനത്തിൽ പുതിയ വിപ്ലവത്തിന് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ജലവിമാന പദ്ധതി നടപ്പിലാക്കാൻ ശ്രമം നടക്കുന്നത്. പദ്ധതിക്കായി വാട്ടർ ഡ്രോം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിലും എതിർപ്പുകളിൽ തട്ടി പദ്ധതിയുടെ ചിറക് അറ്റുകയായിരുന്നു. രാഷ്ട്രീയമായ എതിർപ്പിനൊപ്പം മത്സ്യബന്ധന മേഖലയെ ബാധിക്കുമെന്ന ആശങ്ക കൂടി ഉയർത്തിയതോടെ പദ്ധതി മരവിപ്പിച്ചു. മാരിടൈം എനർജി, ഹെലി എയർ സർവീസ്, കൈരളി ഏവിയേഷൻ, സീബോർഡ് സീപ്ലെയിൻ സർവീസസ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വിവിധ ഘട്ടങ്ങളിലായി സർവീസ് നടത്താൻ തയ്യാറായെങ്കിലും എതിർപ്പുകളുടെ ശക്തമായ അടിയൊഴുക്കിൽ പരാജയപ്പെടുകയായിരുന്നു. ഇതുകൂടാതെ സീപ്ലെയിന് പറന്നുയരാനും ഇറങ്ങാനുമുള്ള വാട്ടർ സ്ട്രിപ്പ് ചെങ്കടലിലെ ഷൈബാ ദ്വീപിൽ പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകി. രാജ്യത്തെ 2 വാട്ടർ സ്ട്രിപ്പ് ആണ് ചെങ്കടൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത്. ടൂറിസം പദ്ധതികളുടെ ഡെവലപ്പറായ റെഡ് സീ ഇന്റർനാഷണൽ കമ്പനിക്കാണ് ലൈസൻസ് ലഭിച്ചത്. സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് അബ്ദുൾ അസീസ് അൽ ദുവൈലജ് റെഡ് സീ ഇന്റർനാഷണൽ ഗ്രൂപ്പ് CEO ജോൺ പെഗനോക്ക് ലൈസൻസ് കൈമാറി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മനോഹരമായ പവിഴപ്പുറ്റുകളാൽ സമ്പന്നമാണ് ഷൈബാര ദ്വീപ്. വരും മാസങ്ങളിൽ തന്നെ ടൂറിസ്റ്റുകൾക്കായി ദ്വീപിലേക്കുള്ള വാതിലുകൾ തുറക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച വ്യതിരിക്തമായ വില്ല ഡിസൈനുകളിലാണ് റിസോർട്ട് ഒരുക്കുന്നത്. ചെങ്കടലിലെ ആദ്യത്തെ ടൂറിസ്റ്റ് റിസോർട്ടാണ് ഇത്. കരയിൽ നിന്ന് ബോട്ടിൽ 30 മിനിറ്റും സീപ്ലെയിനിൽ നിന്ന് 20 മിനിറ്റും കൊണ്ട് ഇവിടെ എത്തിച്ചേരാനാവും. ഷൈബാര റിസോർട്ട് ലോകത്തിന് മുന്നിൽ തുറക്കുന്നതിനുള്ള അന്തിമ നടപടികളുടെ ഭാഗമായാണ് ഈ ലൈസൻസ് എന്ന് ജോൺ പെഗനോക്ക് പറഞ്ഞു. ഷൈബാര റിസോർട്ട് ഉടൻ തുറക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഷൈബാര റിസോർട്ടിലേക്കും തിരിച്ചും സീപ്ലെയിൻ വഴി മനോഹരവും അതുല്യവുമായ ഒരു യാത്രയാണ് സമ്മാനിക്കുക.